വെൽക്കം ടു വിജോസ് കിച്ചൺ. ഇന്ന് നമുക്ക് കടലപ്പരിപ്പ് കൊണ്ട് ബൂന്തി ഉണ്ടാക്കാണ്ട് ഒരു ലഡു ഉണ്ടാക്കാം. അതിന് ഇതിന് ഒരു ഗ്ലാസ് കടലപ്പരിപ്പ് കുതിർത്തിയതാണിത്. ഇനി ഇത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. കടലപ്പരിപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇത് നന്നായി വറക്കണം, ഫ്രൈ ചെയ്യണം. അതിൻ്റെ വെള്ളമൊക്കെ വറ്റണം വരെ. നെയ്യ് ഇനി ഇത് ഇതിലിട്ടിട്ട് നന്നായി വറക്കണം. ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇതാക്കിയിട്ട് കടലപ്പരിപ്പ് നല്ല മുരുമുരുന്ന് വരണം. ഒരു 10 മിനിറ്റ് വറക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് വറുത്തതാണ്. ഇതാ വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി നന്നായി വറക്കണം. ആ നല്ല വറുത്ത് നല്ല മണം വരണം, കടലമാവിൻ്റെ മണം മാതിരി. ഇനി ഇത് എന്നിട്ട് വറുത്ത് കഴിഞ്ഞ് ആറിക്കഴിഞ്ഞിട്ട് മിക്സിയിൽ പൊടിക്കണം. ഇത് നന്നായി വറുത്ത് ആറിക്കഴിഞ്ഞ് ഇനി ഇത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പാവ് കാച്ചാം. അതിന് ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തുന്ന 1 ഗ്ലാസ് പഞ്ചസാര, 1/2 ഗ്ലാസ് വെള്ളം. ഇത് നന്നായി ഒരു 1 ഒറ്റക്കമ്പി പാവാണ്. പാവ് നന്നായി തിളച്ചു. കുറച്ച് ഒട്ടണപ്പരിവായിട്ടാ. ഈ പൊടി ഇതിലേക്കിടാം. ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കിയിട്ട് നന്നായി ഈ പൊടിയിലൊക്കെ ഈ പഞ്ചസാര പാവ് പിടിക്കണം. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഇടാം. ഇപ്പോൾ 2 മിനിറ്റ് ഇളക്കുന്നു. പഞ്ചസാര പാവിലൊക്കെ ഇട്ട് നന്നായി യോജിച്ച് വന്നിട്ട് ഇനി ഇതിലേക്ക് നട്ട്സ് വറുത്തത് കുറച്ച് ഏലക്കാപ്പൊടി എടുത്തു. ഇതിട്ട് നന്നായി ഇളക്കി ചൂടാറിയിട്ട് നമുക്ക് ഉരുത്തിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ലഡുവാണത്. ബൂന്തി ഉണ്ടാക്കുക ഒന്നും വേണ്ട. ലഡുവിൻ്റെ കൂട്ടൊക്കെ ആറിക്കഴിഞ്ഞു. ഇനി നമുക്കിത് ഉണ്ട പിടിക്കാം. കടലപ്പരിപ്പ് കൊണ്ട് വളരെ ഈസിയായി ഉണ്ടാക്കുന്ന ലഡു ഉണ്ടാക്കിക്കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.